നമസ്കാരം. ജി എസ് പി സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടുന്നത് അല്ലെങ്കിൽ അക്രമങ്ങൾ നേരിടുന്നത് വയോജനങ്ങളാണ്. നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു വീടുകളിൽ താമസിക്കുന്ന പ്രായമായ ആളുകൾ. ഇവർക്ക് ഒരു സഹായമെന്ന രീതിയിൽ കേരള പോലീസ് ഒരു പുതിയ സംരംഭവുമായി എത്തിയിരിക്കുകയാണ്. ഈ ഒരു പുതിയ പദ്ധതി എന്ന് പറയുന്നത് ബെൽ ഓഫ് എയ്ത്ത് എന്ന പേരിലാണ് ആരംഭിച്ചത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമങ്ങൾ അവർക്കെതിരെ നടക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റിമോട്ട് ഇവരുടെ കൈകളിലുണ്ടാവും. ആ ഒരു റിമോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ശബ്ദം വരും. ആ ഒരു ശബ്ദം കേട്ട് അടുത്തുള്ള വീടുകളിലും മറ്റുമുള്ള ആളുകൾക്കുള്ള ഒരു അലാമാണിത്. പ്രായമായ ആളുകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു പുതിയ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒറ്റയ്ക്ക് എഴുന്നേൽക്കാനും മറ്റുള്ളവരെ വിളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു അലാമിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ സമീപത്തുള്ള ആളുകൾക്ക് പോലീസിനെ വിളിക്കാനോ അല്ലെങ്കിൽ ആശുപത്രികളിൽ എത്തിക്കാനോ ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതിയുടെ കോഴിക്കോട് റൂറൽ ജില്ലാതല ഉദ്ഘാടനം മേപ്പയിൽ അമ്പലപ്പറമ്പത്ത് ബാലന്റെ വീട്ടിൽ നൽകിക്കൊണ്ട് കോഴിക്കോട് റൂറൽ എസ് പി ഡോക്ടർ എ ശ്രീനിവാസ് ഐ പി എസ് നിർവഹിച്ചു. ഒപ്പം ഈയൊരു ചടങ്ങിൽ DYSP മൂസ വള്ളിക്കാടൻ, ഒപ്പം തന്നെ അഡീഷണൽ DYSP പ്രദീപ് കുമാർ, CI സുശാന്ത്, SI മുരളി, മറ്റ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, ഒറ്റയ്ക്കായാലും ഭാര്യ ഭർത്താവായിട്ടും പ്രായ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്ന കുറേ സ്ഥലങ്ങളിലും കുറേ അക്രമങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു പദ്ധതി ആവിഷ്കരിച്ചത്, ബെൽ ഓഫ് ഫെയ്ത്ത് എന്നിട്ട്. ഈ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരോ പോലീസ് സ്റ്റേഷനിലും ജനമൈത്രി പോലീസുകാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരും ഇങ്ങനെ പ്രായ കൂടുതലായ ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു ബെൽ ഓഫ് ഫെയ്ത്ത് അങ്ങനെയുള്ള മെഷീൻ അതോടെ ആൾക്കാരനെ ഏൽപ്പിക്കും. അവർക്ക് ഒരു റിമോട്ടും പിന്നെ ആ മെഷീൻ ഉണ്ടാവും. സോ രാത്രി അവർ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് അവർക്ക് എന്തൊക്കെ ഹെൽത്തിൻ്റെ ഇഷ്യൂ ആയി, പെട്ടെന്ന് ആരെയും വിളിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാൽ ആ റിമോട്ട് അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ തന്നെ അത് റിമോട്ട് അമർത്തിയാൽ നല്ലൊരു ശബ്ദം ഉണ്ടാവും. സോ അയൽക്കാർ അവരെ സഹായിക്കും. അതേപോലെ ബൈ ചാൻസ് ആവണ്ട, ബൈ ചാൻസ് ആരെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരനെ ആക്രമിച്ചാൽ അവർ കയ്യിൽ ഇതുണ്ടാവും. അത് അമർത്തിയാൽ പിന്നെ അയൽക്കാർക്ക് എല്ലാവരും അലർട്ട് ഉണ്ടാവും. സോ അവർക്ക് അപ്പോൾ തന്നെ സഹായം കിട്ടും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ബെൽ ഓഫ് ഫെയ്ത്ത് എന്നിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 500 അങ്ങനെയുള്ള ആൾക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കും മതിയായ ബോധവൽക്കരണം ചെയ്തിട്ട് ആ വട്ടി താമസിക്കുന്ന ആൾക്കാർക്കും അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അയൽക്കാർക്കും മതിയായ ബോധവൽക്കരണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സംഭവം എന്നിട്ട്. സോ അതുകൊണ്ട് നമുക്ക് പ്രായമായ ആൾക്കാരനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ബൈ ചാൻസ് നാളെ ഈ പ്രായമുള്ള ആൾക്കാർക്കെതിരെ അക്രമമാവാതിരിക്കാനും അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് എന്തെങ്കിലും വേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയാണ്. പണ്ടുകാലത്ത് പോലീസുകാരോട് ജനങ്ങൾക്ക് ഭയമായിരുന്നു എങ്കിൽ ഇന്ന് ഒരു ആരാധനയാണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്. കാരണം ഒരുപാട് ജനോപകാരപ്രദമായ പല പദ്ധതികളും പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും ജനങ്ങൾക്ക് നിരവധി ഉപകാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്ന് പോലീസ്. ഈ ഒരു കോവിഡിന്റെ 2-ാം തരംഗത്തിൽ ക്വാറന്റൈനിലും ഒപ്പം തന്നെ നിരീക്ഷണത്തിലുമൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നിരവധി സഹായങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾ, അതായത് മരുന്നുകളും മറ്റും എത്തിച്ചു നൽകുക, സാധനങ്ങൾ നൽകുക, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പുതിയ പദ്ധതി കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.